ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കേരള കഫേ. നമുക്ക് ഇന്നിവിടെ ഒരു അരി നുറുക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ കാണാം. അപ്പോൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഉഴുന്നാണ്. ഈ ഉഴുന്ന് വറുത്ത് എടുത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കണം. 1 കിലോ അരിപ്പൊടി വേണം. നമുക്ക് ഇതിലേക്ക് ഇതിന് കളറ് കിട്ടാൻ വേണ്ടി നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ഇതിലേക്ക് വേണ്ടത്. അത് നമുക്ക് ഒരു കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതും കൂടി ഇട്ട് ഇത് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് ഉഴുന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഇട്ടത് വറുത്തെടുക്കാൻ വേണ്ടി ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ടുകൊണ്ട് ഇത് നമുക്ക് പൊടിച്ച് നമ്മുടെ അരിപ്പൊടിയിലൂടെ മിക്സ് ചെയ്യാനുള്ളതാണിത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വറുത്തെടുത്ത് പൊടിച്ചെടുത്തു നമ്മൾ. അത് ഇത് പൊടിച്ചെടുത്ത് അരിപ്പൊടിയിലൂടെ നമ്മൾ ഇത് മിക്സ് ചെയ്തു. ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക, കൈ വെച്ചാണെങ്കിലും നമ്മൾ മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിന് വേണ്ടി കുറച്ച് വാഴല കൂടി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ, ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാ പച്ചവെള്ളം, വേറെ ഇതൊന്നുമില്ല, ചൂടുവെള്ളമൊന്നും വേണ്ട, പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടി കുഴച്ചെടുക്കുന്നത് പോലെ പൊറോട്ട മാവൊക്കെ കുഴച്ച് ശരിക്കും കുഴച്ച് എടുക്കുക. അരിപ്പൊടിയാണ് കുഴക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ കടലമാവൊക്കെ കുഴക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കുഴച്ച് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് നമുക്ക് അതിൽ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ അരി നുറുക്കിൽ എള്ളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള എള്ള്, കൂടിയെന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, എള്ള് ഇച്ചിരി ഉണ്ടാവുക. പിന്നെ സാധാ നമുക്ക് വേണ്ടത് നമ്മുടെ സാധാ ഇടിയപ്പത്തിൻ്റെ അച്ചു തന്നെയാണ്. ഇടിയപ്പത്തിൻ്റെ അച്ചിൽ അതിൻ്റെ ചില്ലുകളിൽ ഒരു വ്യത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്റ്റാർ പോലുള്ള ചില്ലെടുക്കണം. ഇതിൻ്റെ നമുക്കിതിൽ കാണിച്ചു തരാം. ഇതിൻ്റെ അടിവശം സ്റ്റാർ പോലുള്ള ചില്ലാണ് നമ്മൾ ഇതിലിടേണ്ടത്. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഇലയൊക്കെ ഒഴിച്ചേക്കണതിൽ കുറച്ച് എണ്ണ തൂത്ത് വെക്കണം. വെളിച്ചെണ്ണ ഈ ഇലകളിലൊന്ന് തൂത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതിൽ പിച്ച് നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള ഒരു ഇതിൽ നമുക്ക് ചെയ്യാം. നമ്മൾ അത്ര സ്പീഡിലൊന്നും ചെയ്യണ്ട, നമ്മൾ ഇച്ചിരി പതിയെ കറക്റ്റായിട്ട് നമുക്ക് റൗണ്ടായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടി പതിയെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ കിട്ടും. നമ്മൾ ധൃതി ഇതൊക്കെ പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് പൊട്ടിപ്പോവുകയൊന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സാവധാനം ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തിളച്ച് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ പപ്പടം പൊരിക്കാൻ ഇരുന്ന പോലെ ഇട്ട് കൊടുക്കുക. ഒരുവിധം മുരിഞ്ഞ് ഇട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എടുക്കുക, അതായത് ഒന്നും കൂടി കാണാം നമുക്ക് അത് പതിയെ കറക്റ്റായിട്ട് നമുക്ക് റൗണ്ട് ചുറ്റാം. നമുക്ക് അത് കുറച്ച് പ്രഷറിൽ അതൊന്ന് വലിക്കുക നീക്കാനൊക്കെ പറ്റും. കറക്റ്റായിട്ട് റൗണ്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അല്ലാണ്ട് ഇതേപോലെ ഇപ്പോൾ ആദ്യത്തിൽ കാണുന്ന പോലെ റൗണ്ട് കറക്റ്റ് അല്ലാത്തതൊന്നുമല്ല, നമുക്ക് നല്ല രീതിയിൽ റൗണ്ടായിട്ടും അത് എടുക്കാം. നമ്മൾ സ്പീഡ് കൂട്ടി അതിൻ്റെ ഭംഗിയൊന്നും കളയേണ്ട കാര്യമില്ല. ഞാൻ ചെയ്തതിൽ ആദ്യത്തിലെ കുറേയൊക്കെ ഇതാണ്. ഇത് നമ്മൾ ഇപ്പോൾ ആദ്യം ഇട്ടത് ഒരു ഇത് മുരിഞ്ഞിട്ടുണ്ട് അത് എടുക്കണം. ഇത് വേറെ ബാക്കിയുള്ള നമ്മൾ ഇലകളിലൊക്കെ ബാക്കി കുറേ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങണം. അത്രയും കാശൊന്നും നമുക്ക് ചിലവ് വരികയില്ല. ഒരുപാട് സാധനങ്ങളും നമുക്ക് ഇതിനൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. ഇതൊന്ന് വെന്ത് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല റൗണ്ടിൽ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. പിന്നെ വലിപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വലുതാക്കാം, ചെറുതാക്കാം. ചെറുതാക്കി നമുക്ക് വേണമെങ്കിൽ ഒരുപാട് വെക്കാം, അതല്ലെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള വെക്കാം. അതിപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു പാത്രം നിറച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. കേരള കഫെ വ്ളോഗിൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടേസ്റ്റ് ഉണ്ടാ? എങ്ങനെ, അടിപൊളിയാണ്? ആ അപ്പോൾ സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് എല്ലാവരും ഷെയറും ലൈക്കും ചെയ്ത് പോവുക. അപ്പോൾ ഓക്കെ, ബൈ.